ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ രാവിലെയും വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് ദോശ ഈ ഒരു ദോശയെ തയ്യാറാക്കണമെങ്കിലും രാവിലെ തന്നെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വൈകിട്ട് അരച്ചൊക്കെ വേണം ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലോ ഈ ഒരു കാര്യങ്ങൾ മറന്നും പോകാൻ സാധ്യതയുണ്ട് ഇതേപോലൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും പെടാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഇന്ന് അരിയും ഉഴുന്നൊന്നും കുതിർത്താതെയാണ് ഈ ഒരു ദോശയെ തയ്യാറാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ശരവണ ഭവനിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള നല്ല കിടുക്കാച്ചി തക്കാളി ചട്നി കൂടെ ഉണ്ട് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണം കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ കൂടി തരണേ കൂട്ടുകാരെ അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കുട്ടി ദോശയും സൈഡ് ഡിഷായിട്ടുള്ള നല്ലൊരു തക്കാളി ചമ്മന്തിയും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻസ്റ്റൻറ്റ് ദോശപ്പൊടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഞാൻ ഈ ഉഴുന്നിനെ നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം അളവിലാണ് ഉഴുന്നെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര കിലോ ഉഴുന്ന് വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി കഴുകിയെടുത്ത ഉഴുന്നിനെ നല്ലപോലെ ചൂടായ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ല പോലെ ഇതിനെ ഒന്ന് മുരിയിച്ചെടുക്കണം നിങ്ങളെ ഈ ഉഴുന്നിനെ കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതുപോലെ കഴുകിയതിന് ശേഷം പാനിലിട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും എങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മുടെ ഉഴുന്ന് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം ഇനി ഈ ഉഴുന്ന് നല്ല പോലെ മുരിഞ്ഞു വരുന്നത് വരെയും നമുക്ക് ചെറിയ തേൽ വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്ന് മൂത്തു പാകമായാൽ ഒരു സ്മെല്ല് കൂടെ വരുന്നതാണ് അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കണം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ പൊടിച്ചുകൂടെ എടുക്കണം തണുത്തു വന്നിട്ടുള്ള ഉഴുന്നിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റുവാണ് അതിനുശേഷം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ തവണ കൊണ്ട് തന്നെയാണ് പൊടിച്ചെടുക്കാനും പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ ഉഴുന്നിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത പൊടിയെ നമുക്കൊന്ന് അരിച്ചു എടുക്കണം അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കുന്നുണ്ട് പൊടിയെ അരച്ച് മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ദോശയ്ക്കുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഉഴുന്നിനെ പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്തു ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത അരക്കപ്പ് ഉഴുന്ന പൊടിയാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ അരക്കപ്പ് ചോറ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവിനെ ഞാൻ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൂടി കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരമാണ് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് മാവിനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മുകളിലേക്ക് കോരി ഒഴിച്ചു വേണം ഇതിനെ ഒന്ന് കൂട്ടിയെ ഉചിപ്പിച്ചു കൊടുക്കാനും മാവിനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പൊങ്ങാനായിട്ട് രാത്രി മുഴുവനും വെച്ചു കൊടുക്കണം ഞാനിവിടെ രാത്രിയിലാണ് മാവിനെ കലക്കിയെടുക്കുന്നത് ഇനി രാവിലെയാണ് നമ്മൾ ദോശ തയ്യാറാക്കാൻ പോകുന്നതും നമ്മുടെ മാവിനെ ഇതേ ഒരു അയവിനാണ് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മാവിനെ മൂടി മാറ്റി മാറ്റിവെക്കുവാണ് ഇനി നല്ല പോലെ തന്നെ മാവൊന്ന് പൊങ്ങി വരട്ടെ ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവിനെ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം മാവ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം ദോശ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് മാവിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മാവ് ഈ ഒരു സമയത്ത് നല്ല പ്ലഫി ആയിട്ട് തന്നെയാണ് പൊങ്ങി വീർത്ത് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് ദോശ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ദോശയെ കഴിക്കാൻ വളരെ സ്വാദാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം ദോശയെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് ദോശ പാനിലേക്ക് എണ്ണ തുടച്ചു കൊടുക്കുന്ന അതേ കോട്ടൺ തുണിയിലേക്ക് കുറച്ച് വെള്ളം കൂടി നനച്ച് തുടക്കുകയാണെങ്കിൽ നമ്മുടെ ദോശ കല്ല് അധികം ഒന്നും ചൂടാവാതെ തന്നെ നമുക്ക് ദോശയെ ചുട്ടെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ദോശ പാനിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ചു കൊടുക്കാം നമ്മളിന്ന് കുട്ടി ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിനെ അധികം പരുത്തി ഒന്നും എടുക്കുന്നില്ല മാവിനെ പാനിലേക്ക് കോരി ഒഴിച്ചു ഉടൻ തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശയെ ഒന്ന് മറച്ചുകൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേരുമ്പോൾ നമ്മുടെ ദോശയെ കഴിക്കാൻ വളരെ സ്വാദാണ് രണ്ട് വശവും പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്നും ദോശയെടുത്ത് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമിട്ട് കൊടുത്ത ദോശയെ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് അടുത്തതും ദോശയെ തയ്യാറാക്കാം വീണ്ടും നമ്മൾ എണ്ണയും വെള്ളവും കൂടെ നനച്ച വെച്ചിട്ട് ഒന്ന് ചട്ടിയെ തുടച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു തവിമാവ് കൂടെ കോരി ഒഴിച്ചിട്ടുണ്ട് നിറയെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ദോശയെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയെയും ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് ജോലി തിരക്കുകൾ മൂലം അരിയും മൂടുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നാലും ഇനി ആയിട്ട് ദോശ നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കാം ദോശയെ നമുക്ക് അപ്പുറത്തെ മാറ്റിയിട്ട് നമുക്ക് ശരവണ ഭവനിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിനുള്ള തക്കാളി ചട്നി കൂടെ തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു അറല്ലി വെളുത്തുള്ളി ചേർത്തു കൂടെ തന്നെ ഒരു കൊച്ച് കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടിയാണ് ചേർക്കുന്നത് സവാള കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു എട്ട് വറ്റൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുവാണ് അധികം ഒന്നും ഒരിയിച്ച് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ വെള്ളമയം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാല് തക്കാളിയെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല വെണ്ണം ഒന്ന് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കണം തക്കാളിയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്താൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതിനെ മൂടിയും കൂടെ വെച്ചു കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ് നമ്മുടെ തക്കാളി നല്ലവണ്ണം തന്നെ സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തക്കാളി നല്ലതുപോലെ തണുത്തു വന്നപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി ചട്നി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ സ്പൂണളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യമായ അര സ്പൂൺ സ്പൂണളവിൽ കടുക് കൂടെ കടുകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റിനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം ഇനി നിങ്ങൾക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെയും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശരവണ ഭവനിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലും രുചിയിലും നല്ലൊരു നാടൻ തക്കാളി ചട്നി ഇവിടെ തയ്യാറാണ് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ദോശയെല്ലാം ഒന്ന് ചുട്ടു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളോട്ട് കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്നി തയ്യാറാക്കാനും അരിയും ഉഴുന്നൊന്നും കുതിർത്തിയെടുക്കാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ദോശ നിറയെ ഹോളോടുകൂടി തന്നെ നല്ല പഞ്ഞി പോലെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ജോലി ജോലിഭാരമൊക്കെ കൊണ്ട് നമ്മൾ ദോശയ്ക്കുള്ള അരിയിട മറന്നാലും ഇതുപോലെ കുറച്ച് ഉഴന്ന് പൊടിച്ച് വെച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശയെ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലായ്ക്കണും കൂടി ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മാറുന്നുവരുതെട്ടോ അപ്പോഴാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ കൂടി തരണേ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ് അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം